കാര്യങ്ങള് പറയാനൊന്നുമില്ല എന്താ പറയണ്ടെന്ന് അറിയില്ല ബട്ട് എന്താ പറയാ നല്ല സന്തോഷാണ് ബിക്കോസ് ഒരു ഓൾമോസ്റ്റ് വൺ ഇയറിന്റെ വൺ ഇയർ ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ട് ഇപ്പോ നിലവില് നമ്മൾ ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ നടന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം നിങ്ങൾ തരണം അല്ലേ പിന്നെ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്താ പറയാ ഇത്രയും ഞാൻ എക്സൈറ്റഡ് എനിക്ക് ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല കേട്ടോ എനിക്ക് സത്യത്തിൽ അത്രയും സന്തോഷമുണ്ട് അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ചത് ഇപ്പോ എന്താ പറയാ നമ്മളെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഇത് ഒരു പ്രൊസീജിയറിലൊക്കെ എത്തുന്നത് വരെ നമുക്ക് കുറച്ചധികം നമ്മള് സാധാരണ എല്ലാവർക്കും ഉണ്ടാകും പോലെ തന്നെ നമുക്കും ഭയങ്കര ഒരു എന്താ പറയാ ടെൻഷൻ ഒന്നും അല്ല പേടിയൊന്നല്ല എന്ന് പറയണേ എങ്ങനെയാ ചെയ്യാന്ന് വെരി സിമ്പിൾ ആണ് എല്ലാവർക്കും കൊണ്ടും പറ്റും ബാക്കിയുള്ള പലരും പലതും പറയുന്നുണ്ടാവും ബട്ട് നമ്മളെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പറയാം ചെയ്ത പ്രൊസീജിയറുകളെല്ലാം വളരെ സിമ്പിൾ ആണ് പിന്നെ ഈ എന്താ പറയണ്ടേ വെരിഫിക്കേഷൻ ബാക്കിയുള്ള പ്രൊസീജിയർ എന്നൊക്കെ പറയണ്ടേ ആസ് യൂഷ്വൽ നമ്മൾ എവിടെയും വെരിഫൈ ചെയ്യും പോലെ തന്നെയാണ് നമ്മളിപ്പോ ഓൺലൈനായിട്ട് എന്ത് ചെയ്യുമ്പോഴും വെരിഫൈ ചെയ്യുന്ന അതേ സംഭവം തന്നെയാണ് ഇതിലും ചെയ്യാനുള്ളത് പിന്നെ നമ്മളെ നമുക്ക് പോസ്റ്റ് വരേണ്ട അഡ്രസ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങളിപ്പോ താൽക്കാലികമായിട്ട് വേറെ എവിടെയെങ്കിലാണ് താമസിക്കുന്നെങ്കിൽ ആ ടെമ്പററി അഡ്രസ് ആണെങ്കിലും അത് കൊടുക്കാം അത് കൊടുത്താലും നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് ഞങ്ങളെ കയ്യിൽ കിട്ടും ഞാനിപ്പോ എന്റെ പെർമനന്റ് അഡ്രസ്സ് ഉള്ള സ്ഥലത്ത് നിന്നല്ല ഈ അഡ്രസ്സ് ഞാൻ കൊടുത്തേക്കണേ ഞാൻ ഇപ്പൊ താമസിക്കുന്ന എന്റെ ഏത് സ്ഥലത്താണ് വെച്ചാല് ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ് വെച്ചിട്ടാണ് എനിക്കിപ്പോ ഈ സാധനം എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് കറക്റ്റ് 19th October എനിക്ക് മെയില് വന്ന് നമ്മള് പ്രൊസീജിയർ ചെയ്തിട്ട് നിങ്ങളെ ഇത് പോസ്റ്റില് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് 19th ഒരു ഉച്ചയാവുമ്പോ നമുക്ക് എന്തായി മെയില് വന്നു 19th കഴിഞ്ഞ് ഇന്ന് 26th ആണ് 26th ഇന്ന് നമുക്ക് നമ്മളെ കയ്യിൽ സാധനം കിട്ടി ഓക്കെ മീൻസ് കഴിഞ്ഞ ലാസ്റ്റ് തേഴ്സ്ഡേ ആണോ അപ്പോ 26th നമുക്ക് സാധനം കിട്ടി അപ്പൊ ഇത്രയും ദിവസമാണ് ഇതിന് പിടിച്ചത് 19th മുതൽ ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 7-8 days ഓക്കെ 8 days നമുക്ക് എടുത്തുള്ളൂ 8 days കൊണ്ട് സാധനം കയ്യിൽ കിട്ടി വളരെ സന്തോഷമാണ് നിങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് ഡിയേഴ്സ് വി ലവ് യു സോ മച്ച് അപ്പൊ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ സപ്പോർട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യും അപ്പൊ ഇനി അങ്ങോട്ടും നമ്മള് പുതിയ പുതിയ പല വീഡിയോകളായിട്ട് വരും ഓക്കെ നമ്മള് തുറന്നിട്ട് പോലും ഇല്ല കേട്ടോ ഇത് കൊണ്ടുവന്ന് നിങ്ങളെ മുമ്പില് കാണിക്കുകയാണ് ഇനി വേണം ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ നമ്മൾ പലരും പല വീഡിയോയിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് കിട്ടിയ സാധനം ഇത് ഇങ്ങനെയാണ് ഓക്കെ അപ്പൊ ഇത് നമുക്ക് 4 sides ഓപ്പൺ ചെയ്യാൻ വേണ്ടി 3 sides 4 sides 3 sides ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു കട്ടിങ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ അതെ ഈ സൈഡിലും ഉണ്ട് ഓക്കെ അതുപോലെ ഈ സൈഡിലും അതേപോലെ ഓപ്പൺ ചെയ്യാനുള്ള സംഭവം ഉണ്ട് നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കാം അപ്പോ ഇങ്ങനെയാണ് പിന്നെ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയായിരുന്നു വെച്ചാല് വളരെ ഈസി ആയിരുന്നു വളരെ സിമ്പിൾ ആണ് നമുക്ക് ജസ്റ്റ് അവര് ചോദിക്കുന്ന 1-2 കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മൾ അഡ്രസ്സും അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് ബാക്കിയെല്ലാം ക്ലിയർ ആണ് സെറ്റാണ് ഓക്കെ പിന്നെ അഡ്രസ് കൊടുക്കുന്നത് നമുക്ക് പോസ്റ്റ് വരാനുള്ള അഡ്രസ് 2 addresses വേണമെങ്കിൽ കൊടുക്കാം അതായത് നമ്മളെ പെർമനന്റ് അഡ്രസ് അതിലേക്കാണ് പോസ്റ്റ് വരുന്നെങ്കിൽ അത് കൊടുക്കാം ഇനി അതല്ല നിങ്ങൾ ടെമ്പററി അഡ്രസ്സിലേക്കാണ് പോസ്റ്റ് വരുന്നെങ്കിൽ നിങ്ങൾ വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ID കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും പക്ഷെ ആ അഡ്രസ് തന്നെ കൊടുക്കണം എന്നില്ല നിങ്ങൾ ടെമ്പററി ആയിട്ട് എവിടെയാണ് താമസിക്കുന്നത് ആ അഡ്രസ് കൊടുത്താലും കൊടുത്താൽ മതി അതിന് നിങ്ങൾ വേറെ എക്സ്ട്രാ പ്രൂഫ് ഒന്നും കൊടുക്കേണ്ടതും ഇല്ല ഓക്കെ
ഇതേ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ള കാരണം, കാരണം നമ്മൾ ചെയ്യാൻ സമയത്ത് നമുക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നേ. നമ്മളെ പെർമനന്റ് അഡ്രസ്സ് ഐ ഡി പ്രൂഫിലൊക്കെ വേറെയാണ്, മീൻസ് നമ്മളെ വീട് ഇരിക്കുന്നിടത്താ. പക്ഷെ നമ്മൾ താമസിക്കുന്ന അടുത്തുള്ള ഒരു പ്രൂഫും നമ്മളെ കയ്യിലില്ല. അപ്പൊ ഇനി അങ്ങനെ കൊടുക്കാൻ പ്രശ്നം ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ ഉള്ളതായിരുന്നു നമ്മളെ ഒരു ടെൻഷൻ. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് വീഡിയോകളിൽ നോക്കിയിട്ടും ആരും അതിനെപ്പറ്റി ഒന്നും പറയുന്നത് കണ്ടിട്ടില്ല. ബട്ട് ഇപ്പൊ നമ്മള് ഓക്കെ, അത് നമ്മള് എക്സ്പീരിയൻസിൽ നമുക്ക് അത് അങ്ങനെ പറ്റും എന്നത് നമുക്ക് മനസ്സിലായി. നമ്മളത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ സാധനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു വൺസ് അഗൈൻ, താങ്ക് യു സോ മച്ച് എവരിവൺ, നിങ്ങളെ സപ്പോർട്ട് അതാണ് ഇപ്പോ ഈ സാധനം നമ്മളെ കയ്യിലിരിക്കാനുള്ള കാരണം. അപ്പൊ ടാറ്റ ബൈ ബൈ.